നമസ്കാരം. ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കേരളത്തിൽ പോലീസ് അഴിഞ്ഞാടുന്ന കാലമാണല്ലോ. കോവിഡിൻ്റെ മറവിലും അവർക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നാട്ടുകാരുടെ നെഞ്ചത്തോട്ടാണ് അവർ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ കുരു പൊട്ടുമ്പോൾ പോലീസിനോട് കോർക്കാൻ നട്ടലുള്ള ആൺപിള്ളേർക്ക് ചിലപ്പം പെൺപിള്ളേർക്കും ഒരു ത്വര വരും, സ്വാഭാവികമായിട്ടും. എന്നാൽ ആ ത്വര അപ്പോൾ തന്നെ അടക്കുന്നതായിരിക്കും ശരീരത്തിനും ഭാവി ജീവിതത്തിനും നല്ലത്. എന്തെന്നാൽ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കുന്ന പോലീസ് നിയമങ്ങൾ കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയവയാണ്. അവ സ്വാഭാവികമായും പൗരനെ സംരക്ഷിക്കാൻ ഉള്ളവയല്ല, പോലീസിനെ സംരക്ഷിക്കാനുള്ളവയാണ്. പോലീസുകാർക്ക് യഥാർത്ഥത്തിൽ നിഗ്രഹാനുഗ്രഹ ശക്തിയുണ്ട് എന്ന് വേണം പറയാൻ. അവർ നിങ്ങളെ എന്ത് ചെയ്താലും അതിന് യാതൊരു ശിക്ഷയും അവർ നേരിടേണ്ടി വരില്ല. പ്രത്യേകിച്ചും പിണറായി വിജയനെ പോലെ ഒരു ആഭ്യന്തരമന്ത്രിക്ക് കീഴിലുള്ള പോലീസാകുമ്പോൾ പോലീസ് അതിക്രമത്തെ അധികരിച്ച് ഒരു നിയമമോ പൗരനെ പോലീസിൻ്റെ അതിക്രമത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു ഏജൻസിയോ പോലീസിൽ തന്നെയുള്ള നിയമലംഘകരെയും അക്രമികളെയും പിടിക്കാനുള്ള ആഭ്യന്തര സംവിധാനമോ ഇല്ലാത്ത സ്ഥലങ്ങളാണ് കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും പോലീസുകാരൻ നിങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ അവകാശമായതുകൊണ്ടോ അപമര്യാദയെ പെരുമാറിയാൽ അയാൾക്കെതിരെ നടപടി ഉണ്ടായേക്കാം എന്ന് ഭയന്നിട്ടോ അല്ല, മറിച്ച് അയാളുടെ ഹൃദയവിശാലത കൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുതെ പറയുകയല്ല. ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്നവരും വിഘ്നേഷിനെ മരണത്തിലേക്ക് തള്ളിവിട്ടവരും വാളയാർ കേസ് അട്ടിമറിച്ചവരും ഒക്കെ ഇപ്പോഴും സർവീസിൽ തന്നെയുണ്ട്. പലരും പ്രമോഷനോടെ, എന്തിനേറെ പറയണം, മുൻ ഹൈക്കോടതി ജഡ്ജിയുടെ മകനെ ഹരാസ് ചെയ്ത കേസിൽ കോടതി ഡിപ്പാർട്ട്മെൻറ്റിന് 100,000 രൂപ പിഴ വിധിച്ചെങ്കിലും ഹരാസ്മെൻ്റ് ചെയ്ത പോലീസുകാർ ഇപ്പോഴും ഒരു നടപടിയും നേരിടാതെ സുഖമായി നടക്കുന്നുണ്ട്. അതും പോട്ടെ, സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയോട് അപമര്യാദയായി പെരുമാറിയ IPS ഉദ്യോഗസ്ഥന് ഒരു ഡിപ്പാർട്ട്മെൻ്റൽ ഷോ കോസ് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇന്നാട്ടിലെ സുൽത്താന്മാരായ ജഡ്ജിമാരോട് കോർക്കാൻ പോലും പേടിയില്ലാത്ത പോലീസുകാർ നമ്മൾ സാധാ ജനത്തെ ഉപദ്രവിക്കാതിരുന്നാൽ അത് തന്നെ മഹാഭാഗ്യം എന്ന് വിചാരിച്ചു നാം നന്ദിയുള്ളവരായിരിക്കുക. പോലീസിൽ ഇൻ്റേണൽ അഫെയർ ബ്യൂറോ ഇല്ലാത്ത, പോലീസ് ആട്രോസിറ്റീസ് ആക്ട് നിലവിലില്ലാത്ത, പബ്ലിക് അഡ്വക്കേറ്റ് എന്നൊരു ഓഫീസ് ഈ നൂറ്റാണ്ടിൽ നിലവിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. കരുതൽ തടങ്കൽ വ്യവസ്ഥകൾ ഭരണഘടനയിൽ തന്നെ ഉൾച്ചേർത്ത ഏകരാഷ്ട്രമായ ഈ മഹാരാജ്യത്തിൽ നമ്മൾ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാനും പാടില്ല. അതുകൊണ്ട് നാം കരുതലുള്ളവരായിരിക്കുക. പോലീസ് കൈകാണിച്ചാൽ എന്നെ രക്ഷിക്കണം, എൻ്റെ പൊന്നംഗത്തെ എന്ന് കരഞ്ഞു കാറി വായ്ക്കയും പോത്തിക്കൊണ്ട് മാത്രം അവരെ സമീപിക്കുക. ഏമാൻ പറയുന്നത് ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. ഏമാൻ ചോദിക്കുന്നത് എടുത്തു കൊടുത്തേക്കുക. അങ്ങനെ നാം അനുസരണയുള്ള നല്ല പൗരന്മാരായിരിക്കുക. ദാ ഇത് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. അതായത് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ പൊറുതിമുട്ടിയ പൊതുജനം പോലീസിനെ കൈവെക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം പലരും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്നൊരു മാനസികാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. ജീവിതമെങ്കിൽ ജീവിതം, മരണമെന്ന എങ്കിൽ മരണം എന്ന മാനസികാവസ്ഥയിലാണ് പലരും എത്തിയിരിക്കുന്നത്. മനക്കെട്ടിയില്ലാത്തവർ ആത്മഹത്യയിലേക്ക് അഭയം പ്രാപിക്കും. ഇപ്പോൾ ചിലരൊക്കെ അങ്ങ് തീരെ പൊറുതിമുട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യുന്ന പോലീസിന് നേരെ തട്ടിക്കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കൂടെ ആരും കാണില്ല എന്ന് ഓർക്കുക. കാരണം ഇവിടുത്തെ പോലീസ് നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. പോരെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി ആരാണെന്ന് കൂടെ ഓർക്കുക. ഇന്നോളം പോലീസ് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാട് മാത്രമേ ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതമാണ് ഓരോരുത്തരും സൂക്ഷിക്കുക. വെബ് ഡെസ്ക്, തത്വമൈനസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാവരും നന്മകളും നേരുന്നു.
വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.